ഓൺ റെക്കോർഡിൽ ഇപ്രാവശ്യം മനദൂർ ദേവസ്യാവത്സമ 1960 കണ്ണൂർ ആലക്കോട് ജനിച്ച ഒരു പെൺകുട്ടി. 80s കേരളത്തിൻ്റെ കോരിത്തരിപ്പായിരുന്നു കായിക രംഗത്ത്. ഒരുപക്ഷേ വത്സമയെ കണ്ടിട്ടായിരിക്കണം ഒരു ഒട്ടേറെ കുട്ടികൾ ഈ രംഗത്ത് കടന്നു വന്നതും ഇപ്പോൾ ശോഭിക്കുന്നതും. 10 കുട്ടികൾക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയും, മനദൂർ ദേവസ്വയെയും എലിക്കുട്ടിയും, അവരെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ആ കുട്ടികളിൽ 3 പേരെയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അല്ലേ? ഒന്ന് ബാല്യകാലം തിരിച്ചെടുക്കുക. എൻ്റെ ഉത്സവം കൊച്ചുനാൾ തൊട്ടേ നീ സ്പോർട്സിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിമാരൊക്കെ സ്പോർട്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ സ്കൂളിൽ പോയി നോക്കി നിൽക്കും. ആദ്യം കാണിയായിട്ടാണ് നോക്കി നിന്ന്, അവരൊക്കെ പ്രൈസൊക്കെ വാങ്ങി സ്കൂളിലേക്ക് വീട്ടിലേക്ക് വരുന്നത് കാണുമ്പോൾ എനിക്കും തോന്നി എനിക്കും എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ളത്. അതേ ഒന്ന് രണ്ട് ചെറിയ കുട്ടിയല്ലേ ഉത്സവം? വളരെ ഏറ്റവും കുട്ടി 10-ാമത്തെ ആൾ. അതെ, അവരൊക്കെ മിടുക്കരായിരുന്നു കായിക രംഗത്ത്. കായിക രംഗത്ത് ചെയ്യാറുണ്ടായിരുന്നു. പോയി നോക്കി നിൽക്കും, പോയി നോക്കി നിൽക്കും. നോക്കി നിന്ന് ഒരു ആവേശം മൂത്ത് മൂത്ത് ഞാൻ അവസാനം നമ്മുടെ ഡ്രിൽ മാഷിനോട് ചോദിച്ചു. ഞാനും ചെയ്തോട്ടം ചോദിച്ചു അടുത്ത മീറ്റിൽ. ഓ, ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ സ്കൂൾ മീറ്റിൽ ഫസ്റ്റ് വന്നു. അപ്പോൾ ആ സമയം തൊട്ട് എന്നെ ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. കുറച്ച് സമയം, ഒരു മാസം 1.5 മാസം സ്കൂൾ മീറ്റിന് മുമ്പ് മാത്രം. അപ്പം അദ്ദേഹം എന്ത് പറഞ്ഞാലും ചെയ്യും. അങ്ങനെ ഒരു ആലക്കോട് NSS സ്കൂളിലായിരുന്നല്ലോ. NSS സ്കൂളിലായിരുന്നു പഠിച്ചത്. അപ്പോൾ നിങ്ങൾ എത്ര കുട്ടികളാണ് സ്കൂളിൽ അതേ ഒരേ കാലഘട്ടത്തിൽ പഠിച്ച്? ഒരേ കാലഘട്ടത്തിൽ ഞങ്ങൾ 4 പേര്, എൻ്റെ ചേച്ചിമാർ 2 പേരും എൻ്റെ ബ്രദറും ഞങ്ങളും ഞാനും കൂടി ചേർത്ത് 4 പേര്. പക്ഷേ എൻ്റെ ഏറ്റവും മൂത്ത ബ്രദേഴ്സിൻ്റെ മക്കളെല്ലാം കൂടെ ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ ഒരു സർവാധിപത്യമായിരുന്നു ആ സ്കൂളിൽ. അതെ അതെ അതെ, അടക്കി ഭരിക്കായിരുന്നു കായിക രംഗം ആ സ്കൂളിൽ. മിനിമം 10 പേരെങ്കിലും ഒരു സ്കൂളിൽ പഠിക്കണ്ടാവും. ആ സ്കൂളിൽ പഠിച്ചിരുന്നു ഒരേ സമയം. കാരണം ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയും മക്കള് എൻ്റെ പ്രായമാണ്, അവരൊക്കെ ഞങ്ങൾ ഒപ്പമാണ് പഠിച്ചത്. എങ്ങനെയായിരുന്നു ഒരു പഠിത്തത്തിൽ? പഠിത്തത്തിൽ മോശമല്ലായിരുന്നു. മോശമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കായിക രംഗത്തെ നേട്ടങ്ങളുണ്ട്. രണ്ടും ഒരു ഉദ്ദേശം പറയൂ, എത്ര മാർക്ക് ഉണ്ടായിരുന്നു SSLC? 489. മോശമല്ല, നല്ല മാർക്കാണ്. അപ്പം സ്പോർട്സും രണ്ടും കൂടെ ചേർന്നപ്പം ഫസ്റ്റ് ടൈം ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ലെവലില് ഒരു മെഡൽ വന്നത് ഞാനായിരുന്നു. അപ്പോൾ തന്നെ വത്സമ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു സ്കൂൾ ലെവലിൽ. അതെ, എനിക്കറിയാം. പിന്നീട് പാലക്കാട് മേഴ്സി കോളേജ്. പാലക്കാട് മേഴ്സി കോളേജിൽ വരാനുണ്ടായ കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ആദ്യമായിട്ട് കേരള ഗവൺമെൻറ് ഒരു സ്പോർട്സ് ഹോസ്റ്റൽ തുടങ്ങിയ സമയമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സ്കൂൾ ലെവലിൽ മെഡൽ വന്നവരെയൊക്കെ ചേർത്തിട്ട് ഒരു സെലക്ഷൻ കണ്ടക്ട് ചെയ്തപ്പം എനിക്ക് സെലക്ഷൻ കിട്ടിയില്ലായിരുന്നു, പക്ഷേ റിസർവായിട്ട് സെലക്ട് ചെയ്തു. കാരണം സ്റ്റേറ്റ് ലെവലിൽ എനിക്കൊരു തേർഡ് ലോങ് ജമ്പിൽ ഒരു തേർഡ് മെഡൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മേഴ്സി കൂട്ടനൊക്കെ ഉള്ള സമയത്ത് അവർ നാഷണൽ ചാമ്പ്യൻ ആയിരുന്നു. ഞാൻ സ്റ്റേറ്റ് ലെവലിൽ ഒരു തേർഡും വന്ന് എനിക്ക് സെലക്ഷൻ റിസർവിൽ തന്നു. അങ്ങനെ MSC കോളേജിലെത്തി. ഹേർഡ്ലിംഗ്, ഫ്ലാറ്റ് റേസ്, ജംപ്സ്, ഇതിലേതൊക്കെയാണ് വേണ്ടത്, എന്നെ കൊണ്ട് ഏത് മേഖലയിലുള്ള കൊള്ളാമെന്നൊക്കെ ആ കാലഘട്ടത്തിൽ ആലോചിച്ചിരുന്നു? അങ്ങനെയല്ല, ഞാൻ ആദ്യം ലോങ് ജമ്പ് ആയിരുന്നു ചെയ്യുന്നത്. ലോങ് ജമ്പ് ചെയ്തിട്ട് മേഴ്സി കോളേജിൽ വന്ന സമയത്ത് മേഴ്സി കൂട്ടനാണെങ്കിൽ നാഷണൽ ചാമ്പ്യനാണ്. അങ്ങനെ മേഴ്സി കൂട്ടൻ്റെ പുറകിൽ നിന്ന് എപ്പോഴും ലോങ് ജമ്പ് ചെയ്ത് പക്ഷെ ഏത് ലെവലിലും എത്തില്ല എന്ന് എനിക്ക് തോന്നി. ആ സമയത്ത് തന്നെ വേറെ ഏത് വയസ്സിലായിരുന്നു അത്? 16 വയസ്സിലെ. അപ്പം ആ സമയത്ത് പ്രേമകുമാരിയൊക്കെ ഹഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഹഡിൽ ചെയ്യാൻ 2-3 കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കി നിൽക്കും. നോക്കി നിന്ന് ഞാൻ അവരുടെ കോച്ചില്ലാത്ത സമയത്ത് ഞാൻ അവരുടെ കൂടെ പോയി ചെയ്യാൻ തുടങ്ങി. അപ്പം അവളെ കോച്ച് ബാക്കിയുള്ള ത്രോസിനും ഒക്കെ ട്രെയിനിങ് കൊടുക്കാൻ ആ സൈഡിലേക്ക് മാറുമ്പോൾ ഞാൻ ഇവരുടെ കൂടെ പോയി ചെയ്യും. ഒരേ ഗ്രൗണ്ടിലായിരിക്കുമല്ലോ, ഡിഫറെൻറ്റ് ഡിസിപ്ലിനായിരുന്നു ഓരോരുത്തർക്കും. 3 കുട്ടികൾ ഇപ്പോൾ ത്രോസിലാണെങ്കിൽ കുറച്ച് പേര് ലോങ് ജമ്പിൽ ചെയ്യും, കുറച്ച് പേര് ഹഡിൽ ചെയ്യും, കുറച്ച് പേര് കോച്ച് ശ്രദ്ധിക്കാത്ത സമയത്ത് ഹഡിൽ ചെയ്യാം. ഇത് ഈ സച്ചിൻ ടെണ്ടുൽക്കറെ കുറിച്ച് കേട്ടിട്ടില്ലേ? സച്ചിൻ ടെണ്ടുൽക്കർ ബൗളർ ആകാനാണ് MRF ഫൗണ്ടേഷനിൽ പോയത് എന്നോട്ടോ കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവിടെ പോയപ്പോൾ ഈ ബൗളിങ്ങിന് ഭേദം നീ ബാറ്റ് ചെയ്യുന്നതാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അങ്ങനെയായിരുന്നോ കണ്ടെത്തിയേ? അതെ, അങ്ങനെ ഹഡിലിംഗ് ടെക്നിക്ക് നല്ലതാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കോച്ചിനോട് ചോദിച്ചു, ഞാൻ ചെയ്യട്ടെ ചോദിച്ചു. ആദ്യമൊന്നും സമ്മതിച്ചില്ല, പിന്നെ ചെയ്തോളം പറഞ്ഞു. ചെയ്ത് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും വളരെ നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി, ആ കോർഡിനേഷനൊക്കെ വളരെ നന്നായി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് ഞാൻ 100 ഹഡിൽസ് എടുത്തു. ആ വർഷം തന്നെ ഞാൻ ഇൻ്റർ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി. പിന്നീട് ഒരുപക്ഷെ വത്സമയുടെ ജീവിതത്തിലെ ഒരു വലിയ ഒരു എന്താ പറയുക നാഴികക്കല്ല് ബാംഗ്ലൂർ മീറ്റ് ആയിരുന്നു അല്ലേ?
ഫസ്റ്റ് നാഷണൽസ് ആയിരുന്നു ബാംഗ്ലൂർ നാഷണൽസ് ഇൻ്റർസ്റ്റേറ്റ്. അതിൽ തന്നെ 4 ഗോൾഡ് വന്നു, ഇൻക്ലൂഡിംഗ് റിലേ 5 എല്ലാ ഇനങ്ങളിലും. എല്ലാ ഇനങ്ങളിലും അപ്പോഴും ഈ ആശയക്കുഴപ്പം മാറിയില്ല അല്ല. അപ്പം ഞാൻ ലോങ് ജമ്പ് ആയിരുന്നില്ല ചെയ്യുന്നത്, അപ്പോഴത്തേക്കും ചേഞ്ച് ഓവർ ചെയ്തു, ഹഡൽസിലേക്ക് വന്നു. 100 ഹഡൽസും 400 ഹഡൽസും 400 2 റിലേസ്, അങ്ങനെയാണ് 5 ഗോൾഡ് വന്നത്. ലോങ് ജമ്പ് അപ്പോഴേക്കും നിർത്തി, കാരണം 5 അടി പൊക്കം വെച്ചിട്ട് എനിക്ക് ഒരിക്കലും ലോങ് ജമ്പ് ചെയ്യാൻ കഴിയില്ല എന്ന് കോച്ച് പറഞ്ഞു. 5 അടി പൊക്കം ഉണ്ടായിരുന്നുള്ളൂ അന്ന്. ഇപ്പോഴെത്രയുള്ളേ? ഇപ്പോൾ 5 തന്നെ ഉള്ളൂ, 5-1 മാക്സിമം അത്ര ഉണ്ടാവും. അത് കുഴപ്പമില്ല. പക്ഷേ ഈ ഹോഡ്ലർക്ക് വലിയ ഈ പൊക്കത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നു. ഹഡൽസിന് പൊക്കം വേണം, ക്രോസ് ഹൈറ്റ് വേണം തന്നെയാണ് പറയുന്നത്. കാരണം ഹഡൽസിൻ്റെ പൊക്കം തന്നെ നമ്മുടെ ഈ ക്രോസ് ഹൈറ്റിനേക്കാൾ മീതയാണ്. അപ്പോൾ ഹഡൽസിന് അഡ്വാൻറ്റേജ് ആണ് ഹൈറ്റ് ഉണ്ടെങ്കിൽ. വത്സമ 82 ഡൽഹി ഏഷ്യ, അവിടെയായിരുന്നു ഇന്ത്യയിലെ ഒരു കായിക താരമായി മാറിയത്, ഇനി കേരളത്തിൻ്റെ ഒരു വലിയ അഭിമാനമായി മാറിയത്, ഒരു ഒരിക്കലും മറക്കാനാവാത്ത അവിടെ ഗോൾഡ് നേടിയ സന്ദർഭം. വത്സമയായിരുന്നു ഇന്ത്യൻ താരമാണ്. പിന്നീട് ഒട്ടേറെ മീറ്റുകളിൽ വത്സമ അത് തുടരുകയും ചെയ്തു. ചില സന്ദർഭങ്ങളിൽ ഈ സ്വഭാവം തുടരുകയും ചെയ്തു, ഏതാ മറ്റിനങ്ങളിൽ പങ്കെടുക്കുന്ന സ്വഭാവം. ഏതാണ്ട് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് പി ടി ഉഷയും ഈ രംഗത്ത് വരുന്നത്. വത്സമയ്ക്ക് ഈ ഏഷ്യാഡിൽ ഗോൾഡ് കിട്ടുന്ന സമയത്ത് പി ടി ഉഷയ്ക്ക് ഏതോ മറ്റ് ഇനങ്ങളിൽ സിൽവറായിരുന്നു. അതിനുശേഷം ഉള്ള വത്സമയുടെ പ്രയാണത്തെ കുറിച്ച് പറയും. അതിനുശേഷം ഉഷ ഹഡൽസിലേക്ക് വന്നു. ഉഷയുടെ അഡ്വാൻറ്റേജ്, ഉഷയ്ക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളത്, അതാണ് ഞാൻ പറഞ്ഞ ക്രോസ് ഹൈറ്റിനേക്കാൾ മീതെ ഹൈറ്റ് ഉണ്ടെങ്കിൽ നല്ല അഡ്വാൻറ്റേജ് ആണ് ഹഡൽസിന്. അപ്പം ഉഷ 400 ഹഡൽസ് ട്രെയിനിങ് ചെയ്തു, അതോടൊപ്പം ഞാനും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ 100, 200 ചെയ്യും, 400 ചെയ്യും, പ്ലസ് ഈ റിലേസും ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ പോയത്, 82 ഏഷ്യൻ ഗെയിംസിന് ശേഷം. ലോസ് ആഞ്ചലസ് വലിയ നിരാശയായിരുന്നു അല്ലേ? ആ അതെ അതെ, കാരണം ആ സമയത്ത് ഏറ്റവും നല്ല പെർഫോമൻസ് ഏഷ്യൻ ലെവലിൽ എൻ്റെ. തീർച്ചയായിട്ടും വിഷമം തോന്നുമല്ലോ. വിഷമം തോന്നിയെന്നല്ല, പക്ഷേ എൻ്റെ മാക്സിമം എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇതിൽ ഞാൻ ഒന്ന് ഒരു ഒരു താരതമ്യ പഠനം നടത്തുകയല്ല ഇവിടെ ഉദ്ദേശം. എൻ്റെ ഒരേ കാലഘട്ടത്തിൽ വിജയം വരിച്ച രണ്ട് വ്യക്തികളാണ് പി ടി ഉഷയും വത്സമയും. അന്ന് താരത്തിളക്കമായി നിന്നത് വത്സമയാണ്, കാരണം വത്സമയ്ക്കാണ് സ്വർണം ലഭിച്ചത് ഏഷ്യാഡിൽ. പിന്നീട് ഒരു എങ്ങനെയാ ഒരു ചെറിയ തളർച്ച സംഭവിച്ചത് ഈ ലോസ് ആഞ്ചലസ് മുതൽ താഴോട്ട്? തീർച്ചയായിട്ടും ഉഷ എന്നൊക്കെ നല്ല പെർഫോമൻസ് ചെയ്തു. ഇല്ല, ഉഷയുടെ വളർച്ചയല്ല ഞാൻ ഇവിടെ ആലോചിക്കുന്നത്. ഉഷയെ ഞാൻ കൂട്ടത്തിൽ ഓർക്കുന്നു എന്നേ ഉള്ളൂ. വത്സമ്മ എന്തുകൊണ്ട് പിന്നീട് മുമ്പോട്ട് വളർന്നു? പക്ഷേ അതിനേക്കാളും നല്ല പെർഫോമൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്, 57+ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും നല്ല പെർഫോമൻസ് ചെയ്തു, പക്ഷേ ഒളിമ്പിക്സിലോ അല്ലെങ്കിൽ അടുത്ത ഏഷ്യൻ ഗെയിംസിലോ ഒരു മെഡൽ വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഗ്രാജുവലി. അതുകൊണ്ടാണ് അല്ല, അതിനുശേഷം ഞാൻ 86 കഴിഞ്ഞപ്പോൾ ഞാൻ സ്പോർട്സ് നിർത്തി.